Venapara Little Flower UP School Hairita Vidyalayam Puraskaram Samarpichu School Nadan Chadangil Kozhikode Jilla Collector N. T. Lohit Reddy Aanu Puraskaram Samarpichathu ഹരിത വിദ്യാലയങ്കണം സൃഷ്ടിച്ച വേനപ്പാറ ലിറ്റിൽ ഫ്ലവർ യു പി സ്കൂളിനാണ് ഹരിത കേരള മിഷന്റെ ഹരിത വിദ്യാലയ പുരസ്കാരം ലഭിച്ചത്. വിദ്യാർത്ഥികളിൽ കാർഷികാഭിമുഖ്യം വളർത്തുന്നതിനും വിദ്യാലയ പരിസരം പച്ചപ്പിൽ നിലനിർത്തുന്നതിനും വേണ്ടി സ്കൂൾ അങ്കണത്തിൽ കരനെല്ലും ചോളവും വിവിധ ഇനം പച്ചക്കറികളും വിളയിച്ച് മികച്ച മാതൃക സൃഷ്ടിച്ചതിനാണ് ഹരിത വിദ്യാലയ പുരസ്കാരം സ്കൂളിന് ലഭിച്ചത്. ഹരിത കേരള മിഷൻ ലക്ഷ്യങ്ങളായ ശുചിത്വം, മാലിന്യ സംസ്കരണം, ജലസംരക്ഷണം, കൃഷി എന്നിവയിൽ വിദ്യാർത്ഥികൾക്ക് കണ്ടുപഠിക്കുന്നതിനായി നിരവധി മാതൃകാ പ്രവർത്തനങ്ങൾ നടത്താനും വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട്. 50 ഇനത്തിൽപ്പെട്ട വിവിധ ഇനം മുളകൾ, ഔഷധ സസ്യങ്ങൾ എന്നിവയും വിദ്യാലയാങ്കണത്തിൽ നട്ടുവളർത്തുന്നുണ്ട്. കോഴിക്കോട് ജില്ലാ കളക്ടർ ഡോക്ടർ എൻ. തേജ് ലോഹിത് റെഡ്ഡി സ്കൂളിലെത്തി വിദ്യാലയത്തിന് പുരസ്കാരം സമർപ്പിച്ചു. നേരത്തെ പുരസ്കാര സമർപ്പണത്തിനായി സ്കൂളിലെത്തിയ ജില്ലാ കളക്ടറെ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് സ്കൂൾ കൃഷിയിടത്തിലിറങ്ങി പച്ചക്കറി തൈകളും സ്കൂൾ മുറ്റത്ത് വൃക്ഷത്തൈയും അദ്ദേഹം നട്ടു. കൃഷിയിടങ്ങൾ സന്ദർശിച്ച ശേഷം സ്കൂൾ അങ്കണത്തിലെ കരനെല്ലിന്റെ കൊയ്ത്തുത്സവവും കലക്ടർ നിർവഹിച്ചു. It is a very good example for all the other schools in the district. I hope other schools also pick up this initiative and implement the little flower model. 120 ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന ഉമായ ഇനത്തിൽപ്പെട്ട വിത്താണ് സ്കൂൾ കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിൽ ഇത്തവണ വിതച്ചത്. ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ സൈമൺ കിഴക്കേ കുന്നൽ അധ്യക്ഷനായി, മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു മുഖ്യ അതിഥിയായിരുന്നു. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി പ്രകാശ് ഹരിത കേരള മിഷൻ പ്രവർത്തനങ്ങളെ വിശദീകരിച്ചു. നഗരസഭാ കൗൺസിലർമാരായ വേണു കല്ലുരുട്ടി, വിശ്വനാഥൻ നികുഞ്ചോം, പ്രധാനാധ്യാപകൻ ജെയിംസ് ജോഷി, കൃഷി ഓഫീസർ ടിൻസി ടോം, എസ് എസ് സി കൺവീനർ സെബാസ്റ്റ്യൻ തോമസ്, പി ടി എ പ്രസിഡന്റ് ആന്റണി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.